ഇന്ന് തിരുവനന്തപുരത്ത് നേതൃയോഗങ്ങൾ തുടങ്ങുകയാണ്. ആർ അജയഘോഷ് ചേരുന്നുണ്ട്. അജയഘോഷ്, അധികകാലം ഇക്കാര്യത്തിൽ മൗനം തുടരാൻ കഴിയില്ല എന്നത് വ്യക്തമാണ്. അപ്പോൾ ഇന്ന് പാർട്ടി സംസ്ഥാന നേതൃയോഗത്തിൽ ഈ വിഷയം പരാമർശിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പി ജി പരാമർശിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് വലിയ വിമർശനം പല കോണുകളിൽ നിന്നും രേഖകൾ സഹിതം വലിയ ആരോപണമായിട്ട് ഓരോ ദിവസം കഴിയുന്തോറും ആരോപണത്തിൻ്റെ ഗൗരവം കൂട്ടിക്കൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ വരുന്ന ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഈ വിവാദം തുടങ്ങിയതിന് ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ യോഗം, സമ്പൂർണ്ണ യോഗം ചേർന്നിരുന്നില്ല. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു യോഗം ഇന്നിപ്പോൾ ചേരാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ഇതിനകത്ത് മുഖ്യമന്ത്രി, അതുപോലെ തന്നെ വ്യവസായ വകുപ്പ് മന്ത്രി, അതുപോലെ ധനമന്ത്രി, മൂന്ന് പേരും ഈ യോഗത്തിൽ ഉള്ള ആളുകളാണ്, അംഗങ്ങളാണ്, സെക്രട്ടറി അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. പാർട്ടിക്ക് മുമ്പിൽ ഇത് പറയേണ്ടതുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കം എല്ലാ ആളുകളും തന്നെ ഇക്കാര്യത്തിൽ തുടർച്ചയായി മൗനം പാലിക്കുന്നത് നമുക്ക് അറിയാവുന്നതാണ്. അത് വ്യക്തമായ വിവരം അവർക്കില്ലാത്തത് കൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ട് ഇന്നതിലേക്ക് കടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. മറ്റ് കാര്യങ്ങളൊക്കെയാണ് അജണ്ടയിലുള്ളതെങ്കിലും ഈ വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന നിലയിൽ മുഖ്യമന്ത്രി തന്നെ പറയാനുള്ള സാധ്യതയാണുള്ളത്. അതിനു മുമ്പ് ഏതെങ്കിലും നേതാക്കൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർക്കണം എന്നുള്ള ഒരാശയം എന്തായാലും നേതാക്കൾക്കിടയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ആളുകൾ സംസാരിക്കാനും സാധ്യതയുണ്ട്. ഇന്നത്തെ യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ഈ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളതെന്ന് പാർട്ടിയിൽ വിലയിരുത്തൽ നടക്കും. നാളെയും മറ്റന്നാളുമായിട്ട് സംസ്ഥാന സമിതി യോഗമുണ്ട്. സാധാരണ എം വി ഗോവിന്ദൻ വന്നതിന് ശേഷം, യോഗങ്ങൾക്ക് ശേഷം വാർത്താ സമ്മേളനം വിളിക്കുന്ന പതിവും ഉണ്ട്. സ്വാഭാവികമായിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് പറയാനുള്ള സാധ്യതയും കാണുന്നു. അപ്പോഴും മുഖ്യമന്ത്രി എന്താണ് പറയുന്നതെന്ന് അറിയാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. എന്തായാലും ഇന്നലെ മാത്രം 5 പൊതുപരിപാടികൾ മുഖ്യമന്ത്രി കൊല്ലത്ത് പങ്കെടുത്തു. എവിടെയും ഒന്നും സംസാരിച്ചിട്ടുള്ളതിൽ പാർട്ടി പരിപാടി അടക്കമുണ്ടായിരുന്നു, ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ നമ്മളെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നെ